നോമ്പ് കാലത്ത് മീനും മുട്ടയും കഴിക്കുന്നതിന് വിലക്കുണ്ടോ? ലത്തീൻ, സീറോ മലബാർ, സീറോ മലങ്കര സഭകളുടെ കാനോൻ നിയമം അടിസ്ഥാനമാക്കി പരിശോധിക്കാം. ഒന്ന്, ലത്തീൻ കാനോൻ നിയമം CIC. ലത്തീൻ നിയമത്തിലെ CIC 1251 കാനോൻ ഇപ്രകാരം പറയുന്നുണ്ട്: മാംസത്തിൽ നിന്നോ മെത്രാന്മാരുടെ കോൺഫറൻസ് നിശ്ചയിച്ചിട്ടുള്ള മറ്റേതെങ്കിലും ഭക്ഷണത്തിൽ നിന്നോ എല്ലാ വെള്ളിയാഴ്ചകളിലും വെള്ളിയാഴ്ച മഹോത്സവം വരാത്ത പക്ഷം വർജനം അനുഷ്ഠിക്കേണ്ടതാണ്. വിഭൂതി ബുധനാഴ്ചയും ദുഃഖവെള്ളിയാഴ്ചയും ഭക്ഷണപാനീയ വർജനവും ഉപവാസവും അനുഷ്ഠിക്കേണ്ടതാണ്. ലത്തീൻ കാനോൻ നിയമം ഓരോ രാജ്യത്തെയും മെത്രാൻ സമിതിക്ക് നൽകിയ അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ ഭാരതത്തിലെ മെത്രാൻ സമിതിക്ക് നിർദ്ദേശിച്ചിരിക്കുന്നു. അവ ചുവടെ ചേർത്തിരിക്കുന്നു. ഒന്ന്, എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയോ 15 മിനിറ്റ് ബൈബിൾ വായിക്കുകയോ കുരിശിൻ്റെ വഴി ചൊല്ലുകയോ ചെയ്യുക. 2, പ്രഭാത ഭക്ഷണമോ മറ്റേതെങ്കിലും നേരത്തെ ഭക്ഷണമോ ഉപേക്ഷിക്കുക. 3, സസ്യാഹാരങ്ങൾ മാത്രം നോമ്പുകാലത്ത് ഭക്ഷിക്കുക. ഇറച്ചി, മീൻ, മുട്ട മുതലായ മാംസാഹാരങ്ങൾ പൂർണ്ണമായും ഉപേക്ഷിക്കുക. 4, മദ്യപാനം ഉപേക്ഷിക്കുക. 5, പുകവലി ഉപേക്ഷിക്കുക. 6, ആഴ്ചയിൽ ഒരു നേരം ഉപവാസം അനുഷ്ഠിക്കുക. 7, അമിതമായി ചായ, ശീതളപാനീയങ്ങൾ കുടിക്കുന്നത് മുതലായ ദുശീലങ്ങൾ ഉപേക്ഷിക്കുക. 8, വരുമാനത്തിൻ്റെ 10% കാരുണ്യപ്രവർത്തികൾക്കായിട്ട് മാറ്റിവെക്കുക. എല്ലാം ചെയ്യണമെന്ന് മെത്രാൻ സമിതി നിർബന്ധിക്കുന്നില്ല. എല്ലാം ചെയ്താൽ വളരെ നല്ലത്. ഓരോരുത്തരുടെയും ആത്മീയ വളർച്ചയ്ക്ക് ഉതകുന്ന കാര്യങ്ങൾ സ്വീകരിക്കുവാനാണ് മെത്രാൻ സമിതി നിർദ്ദേശിക്കുന്നത്. അതിനാൽ തന്നെ ലത്തീൻ സഭാംഗങ്ങൾക്ക് നോമ്പുകാലത്ത് മീനും മുട്ടയും കഴിക്കുന്നതിന് വിലക്കില്ല. എങ്കിലും സഭാംഗങ്ങൾ ഓരോരുത്തരും അവരുടെ ആത്മീയ വളർച്ചയ്ക്കും വിശുദ്ധിക്കും ഉതകുന്ന രീതിയിൽ മെത്രാൻ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങളിൽ ഇഷ്ടമുള്ളത് സ്വീകരിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. 2, പൗരസ്ത്യ കാനോൻ നിയമം CCEO. പൗരസ്ത്യ കാനോൺ നിയമത്തിലെ 882 കാനോൺ ഓരോ സ്വയം ഭരണാധികാര സഭയുടെയും പ്രത്യേക നിയമം അനുസരിച്ച് ഉപവാസവും വർജനവും സഭാംഗങ്ങൾ അനുഷ്ഠിക്കണമെന്ന് നിഷ്കർഷിക്കുന്നു. ഇതനുസരിച്ചുള്ള സീറോ മലബാർ മലങ്കര സഭകളുടെ പ്രത്യേക നിയമം പരിശോധിക്കാം. സീറോ മലബാർ സഭയുടെ പ്രത്യേക നിയമം. സീറോ മലബാർ സഭയുടെ പ്രത്യേക നിയമത്തിൽ 196(2) ആർട്ടിക്കിൾ വർജനം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നതെന്ന് വ്യക്തമാക്കുന്നുണ്ട്. മാംസവും അതുകൊണ്ടുണ്ടാകുന്ന ഉൽപ്പന്നങ്ങളും വർജിക്കുന്നതാണ് അല്ലെങ്കിൽ ഉപേക്ഷിക്കുന്നതാണ് വർജനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് മലബാർ സഭയുടെ പ്രത്യേക നിയമം വ്യക്തമാക്കുന്നു. കൂടാതെ 198 ആർട്ടിക്കിൾ എല്ലാ വെള്ളിയാഴ്ചകളിലും നിർബന്ധമായി മാംസം ഭക്ഷിക്കരുതെന്ന് കൽപ്പിക്കുന്നു. എന്നാൽ അതോടൊപ്പം തന്നെ നോമ്പ് കാലഘട്ടത്തിലെ എല്ലാ ദിവസവും കൂടാതെ മംഗളവാർത്താക്കാലം 3, 8, 15 നോമ്പ് കാലങ്ങൾ മാംസം ഉപേക്ഷിക്കുവാൻ ശുപാർശ ചെയ്യുകയും ചെയ്യുന്നു. നിർബന്ധം അല്ല എന്നർത്ഥം. എന്നാൽ ഈ കാലഘട്ടങ്ങളിൽ മീനും മുട്ടയും കഴിക്കരുതെന്ന് സീറോ മലബാർ സഭയുടെ പ്രത്യേക നിയമവും കൽപ്പിക്കുന്നില്ല. സീറോ മലങ്കര സഭയുടെ പ്രത്യേക കാനോൻ നിയമം. സീറോ മലങ്കര സഭയുടെ കാനോൻ നിയമത്തിലെ 571 കാനോൻ എല്ലാ വെള്ളിയാഴ്ചകളിലും കൂടാതെ 3, 25, 50 നോമ്പ് കാലഘട്ടങ്ങളിലും മാംസം നിർബന്ധമായും ഉപേക്ഷിക്കണമെന്ന് കൽപ്പിക്കുന്നു. കൂടാതെ 573 കാനോൻ നിനവേ നോമ്പ്, വലിയ നോമ്പ് തുടങ്ങുന്ന ദിവസം, വലിയ നോമ്പിൻ്റെ എല്ലാ വെള്ളിയാഴ്ചകളിലും, ഓശാന ഞായറാഴ്ചയ്ക്ക് മുൻപ് വരുന്ന വെള്ളിയാഴ്ച മുതൽ ഉദ്ധാന തിരുനാൾ ദിനം വരെ മീനും മുട്ടയും കൊണ്ടുള്ള ഉൽപ്പന്നങ്ങളും നിർബന്ധമായും ഉപേക്ഷിക്കണമെന്ന് കൽപ്പിക്കുന്നു. അതായത് സീറോ മലങ്കര സഭയിൽ മാത്രമാണ് ഇറച്ചിക്ക് പുറമെ നോമ്പ് കാലത്തെ വെള്ളിയാഴ്ചകളിലും ഓശാന ഞായറാഴ്ചയ്ക്ക് മുൻപിൽ ഉള്ള വെള്ളിയാഴ്ച മുതൽ ഈസ്റ്റർ ദിനം വരെയുള്ള ഇറച്ചിയോടൊപ്പം മീനും മുട്ടയും ഉപേക്ഷിക്കണമെന്ന് പറയുന്നത്. കൂടാതെ ദുഃഖ വെള്ളിയാഴ്ച ഇവയോടൊപ്പം തന്നെ പാലും പാൽ ഉൽപ്പന്നങ്ങളും ഉപേക്ഷിക്കണമെന്നും മലങ്കര സഭയുടെ കാനോൻ നിയമം കൽപ്പിക്കുന്നു. സീറോ മലങ്കര സഭയുടെ കാനോൻ മാത്രമാണ് നോമ്പുകാലത്തെ എല്ലാ വെള്ളിയാഴ്ചകളിലും ഈസ്റ്ററിന് മുൻപുള്ള 2 ഇറച്ചിയോടൊപ്പം മീനും മുട്ടയും കഴിക്കരുതെന്ന് കൽപ്പിച്ചിരിക്കുന്നത്. ചുരുക്കത്തിൽ, ലത്തീൻ, സീറോ മലബാർ, സീറോ മലങ്കര സഭകളുടെ കാനോൻ നിയമങ്ങൾ നോമ്പ് കാലഘട്ടത്തിലെ എല്ലാ ദിവസവും മുട്ടയും മീനും ഉപേക്ഷിക്കണമെന്ന് പറയുന്നില്ല. എന്നാൽ എല്ലാ വെള്ളിയാഴ്ചയും
മാംസം നിർബന്ധമായും ഉപേക്ഷിക്കണമെന്നും നിർദ്ദേശിക്കുന്നുണ്ട്. ആയതിനാൽ ഓരോ ക്രിസ്തീയ വിശ്വാസികളും അവരുടെ ആത്മീയ വളർച്ചയ്ക്ക് ഉപകരിക്കുന്ന പ്രായശ്ചിത്ത പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് ഉപവാസത്തിലും വർജനത്തിലും പ്രാർത്ഥനയിലും പങ്കുചേർന്ന് ഈശോയുടെ പീഡാസഹന മരണ ഉദ്ധാന രഹസ്യങ്ങൾ ധ്യാനിച്ചുകൊണ്ട് വിശുദ്ധി പൂക്കുന്ന ഈ നോമ്പ് കാലത്ത് സാധിക്കുന്ന ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് വിശുദ്ധിയിൽ വളരാൻ പരിശ്രമിക്കണം.